കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല തീർത്ത DYFI. ഇടതുമുന്നണി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി. കേന്ദ്ര സർക്കാരിനെ കണ്ണുതുറപ്പിക്കുന്ന സമരശക്തിയായി മനുഷ്യച്ചങ്ങല മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇനിയും ഈ കേന്ദ്ര അവഗണന എന്തിനു സഹിക്കണം? ഈ മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്ക് രാജ്ഭവൻ വരെ DYFI മനുഷ്യച്ചങ്ങല തീർത്തത്. കേന്ദ്രത്തിനെതിരെ കേരളം നടത്താനിരിക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ സൂചനയെന്ന് നേതാക്കൾ ആവർത്തിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ 651 കിലോമീറ്റർ ദൂരത്തിലാണ് DYFI മനുഷ്യച്ചങ്ങല തീർത്തത്. സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചങ്ങലയിൽ കണ്ണുചേർന്നു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം കാസർഗോഡ് ആദ്യ കണ്ണിയായപ്പോൾ LDF കൺവീനർ EP ജയരാജൻ രാജ്ഭവന് മുൻപിൽ അവസാന കണ്ണിയായി. മനുഷ്യച്ചങ്ങലയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിജ്ഞയും എടുത്തു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ഉത്തരവാദിത്വം ഉയർത്തി DYFI സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണി ചേരുന്നു. പ്രധാന സ്ഥലങ്ങളിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. രാജ്ഭവന് മുൻപിൽ സംഘടിപ്പിച്ച പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ തീർത്ത ഈ മനുഷ്യച്ചങ്ങല, ഈ മനുഷ്യമതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായ ഉജ്ജ്വലമായ ചെറുത്തു നിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല. DYFI അഖിലേന്ത്യാ സെക്രട്ടറി ഹിമാങ് രാജ് ഭട്ടാചാര്യ രാജ്ഭവന് മുൻപിലെ മനുഷ്യച്ചങ്ങലയിൽ ഭാഗമായി. കേരളത്തിലെ BJP ക്കെതിരെയുള്ള പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഹിമാങ് രാജ് ഭട്ടാചാര്യ. The whole country is witnessing today how the DYFI Kerala is fighting against the BJP government at the center. I am sure your struggle will inspire people of the other state as well. കേരളത്തെ മൂന്നാം കിട രാജ്യമായി അധപ്പതിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന വിമർശനവും ഉയർന്നു. കേരളത്തെ ഒരു മൂന്നാം കിട രാജ്യമാക്കി അധപ്പതിപ്പിക്കാൻ വളരെ ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐതിഹാസിക മുഹൂർത്തമെന്ന മാഹിയിലെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത് എഴുത്തുകാരൻ MMുകുന്ദൻ പ്രതികരിച്ചു. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഇപ്പൊ കേന്ദ്രം നമ്മെ അവഗണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ അനുഭവിച്ചു വരികയാണ് ഈ അവഗണന. ഇപ്പം എല്ലാ മേഖലകളിലും നമ്മൾ ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. CPIM LA മാരായ മുഹമ്മദ് മുഹ്സിൻ, P ബാലചന്ദ്രൻ, ജോസ് KMാണി MP തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി. സാമ്പത്തിക ഉപരോധം, നിയമന നിരോധനം, റെയിൽവേ യാത്രാ ദുരിതം, ഇതടക്കമുള്ള വിഷയങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ DYFI ഉയർത്തി. കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിൽക്കുന്നതും ചർച്ചയാക്കി. ഡൽഹിയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി നടത്താനിരിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ കർട്ടൻ റൈസറായി മനുഷ്യച്ചങ്ങല മാറിയെന്നാണ് വിലയിരുത്തൽ. ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI മനുഷ്യച്ചങ്ങല തീർത്തത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണിനിരന്ന മനുഷ്യച്ചങ്ങലയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണോ എന്നുള്ള ചോദ്യമാണ് 24 ഇന്ന് പൊതുജനങ്ങളോട് ചോദിച്ചത്. കാണാം അതിനുള്ള ഉത്തരങ്ങൾ. എന്തോ അതൊക്കെ അവർക്കെ അറിയാവൂ, നമുക്കറിയില്ലല്ലോ. അതൊക്കെ ഭരിക്കുന്നവർക്കല്ലേ അറിയാവൂ ആവശ്യമാണോ ആവശ്യമില്ലാത്തതാണോ. എനിക്ക് അനാവശ്യമായിട്ട് തോന്നുന്നു. എന്താ അതിനെ പറ്റി നമുക്കറിയില്ല. അത് നമ്മുടെ ഓരോ പാർട്ടിയിലേതോ എല്ലാം കൂടെ അങ്ങനെ നടക്കുന്നതാണ്. തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ആവശ്യമുള്ളതാണ്. അവര് നമ്മളെ കേരളത്തെ കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് അവരുടെ ഇതിനു വേണ്ടി ഞങ്ങൾ പ്രതിഷേധിച്ച് തന്നെ ചങ്ങലയ്ക്ക് പോയത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതങ്ങൾ ഒരുപാട് കൊടുക്കുന്നില്ല എന്ന് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി നമ്മുടെ അങ്ങനെയുള്ള ആളുകളെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പം ആ നിലയ്ക്ക് അത് കേന്ദ്ര സർക്കാർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം DYFI ആ മനുഷ്യച്ചങ്ങല ചെയ്യുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. കാർഷിക മേഖലയിലാകട്ടെ, അല്ലെങ്കിൽ GST കിട്ടുന്ന നികുതിയുടെ ഭാഗം കറക്റ്റായിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വേണ്ട ലോൺ എടുത്ത് കാര്യങ്ങൾ നടത്താൻ അതിനുള്ള ഒരു സഹായം ചെയ്യുന്നില്ല. തീർച്ചയായും DYFI മനുഷ്യച്ചങ്ങലയല്ല ഇത്, കൂടുതൽ സമരപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് തോന്നുന്നത്. പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് ഈ പറയുന്ന ഈ സമരത്തിനും മനുഷ്യച്ചങ്ങലക്കും ആസ്പദമായി അതിൽ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി. ആ നയം തിരുത്തണം.
കേന്ദ്ര ബേസ്ഡ് ഫെസിലിറ്റീസ് കേന്ദ്രം തന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഓരോ സ്റ്റേറ്റിലെ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ അനുഭവിക്കുന്ന അല്ലെ കേരളത്തിലെ ഗവൺമെൻറ്റിൽ കൂടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.